മോഹമൊക്കെ എനിക്ക് മനസ്സിലായി. എടാ എടങ്ങ, അത് അത്രയും മതി. ഇതെന്താണ് ഇത് പരിപാടി? കൂടിയാട്ടത്തിന് വന്നതാ? അതിന് കലാമണ്ഡലത്തിന്റെ സെലക്ഷൻ അല്ലല്ലോ ഇവിടെ. അയ്യോ, കൂടിയാട്ടല്ല, പിന്നെ കൂടെ ആട്ടത്തിന് വന്നതാ. ഇവിടെ വന്നത് ഇവിടെ പാചകത്തിന് നിർത്തിരിക്കുന്നല്ലേ. എനിക്ക് പാചകമൊന്നും ഇല്ലടാ. ഓടാ, പോയി പാചകം ചെയ്യടാ, ഓടാ. അയ്യോ, നമുക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന മാത്രം ചെയ്താൽ മതി. കുട്ടിയുടെ നമ്പർ കാണിക്ക. അയ്യോ, നമ്പർ ഒക്കെ തരാം, പക്ഷേ രാത്രിയിൽ കോൾ വെയിറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് എന്റെ തലക്കറാൻ വരരുത്. കാര്യമല്ല പറഞ്ഞത്, പിന്നെ നമ്മുടെ ഈ സർക്കസിന്റെ നമ്പർ കാണിക്കാം. അത് ഫ്രണ്ടിൽ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ സാർ, സർക്കസിന്റെ. ഈ വേട്ടാവളിയുടെ മനൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ സർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ചുമ്മാലേതോ പൊളിഞ്ഞ് പാളിച്ചായത്. മാറ്റാം മാറ്റാം. ഞാൻ അതല്ല ഉദ്ദേശം, നിങ്ങളുടെ സർക്കസിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പറുകൾ അത് പറയൂ. ഓ, അത് അതെന്തൊക്കെ ഞാൻ ചെയ്യുന്നു? ഞാൻ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് തല കുത്തി മറിയും. പിന്നെ പിന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ, അത് തല കൊണ്ട് അടിച്ച് പൊട്ടിക്കും. പിന്നെ ഞാനും എന്റെ പിള്ളേരും കൂടെ ഊഞ്ഞാലാടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സർക്കസ് ആണോ? അല്ല, ഓണത്തിന് ഞങ്ങൾ ഊഞ്ഞാലാടുന്ന കാര്യം പറഞ്ഞു. ആ കാര്യം അയ്യോ, ഊഞ്ഞാലെന്ന് സത്യം പറഞ്ഞാൽ അത് കേൾക്കില്ല, എനിക്ക് ദേഷ്യമാണ്. വേണ്ട, അത് ഞാൻ സമ്മതിക്കല്ല. സാറെന്തോ ഈ പറഞ്ഞത്? ഊഞ്ഞാലാട്ടം കൊണ്ട് പെൻഷൻ മേടിക്കുന്ന അമ്മ. എങ്ങനെ ഊഞ്ഞാലാട്ടം കൊണ്ട് പെൻഷൻ മേടിക്കുന്ന എന്റെ അമ്മ? ഞാൻ വിശ്വസിക്കില്ല. കാര്യം, ഞാൻ 30 വർഷമായി സർക്കസിൽ വന്നിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ഊഞ്ഞാലാട്ടത്തിന് പെൻഷൻ ഉണ്ടെന്ന്. കിട്ടും സാറെ, ഉറപ്പല്ല, ഞാൻ എന്റെ രക്തസാക്ഷിയല്ലേ. എങ്ങനെ സാറേ, എന്റെ അച്ഛൻ രണ്ട് കീറ് കീറുന്ന ആളാണ്. ഓണത്തിന് ഒരൊറ്റ ഊഞ്ഞാലാട്ടം എവിടെ ആടിച്ചത്? 11 KV അല്ലാണ്. അടക്ക് നടന്നില്ല, സഞ്ചയനം മാത്രമേ നടന്നുള്ളൂ. അതിന്റെ പെൻഷൻ മേടിച്ചാണ് ഇപ്പൊ ഞങ്ങളൊക്കെ. അത് ശരി. അപ്പൊ നമുക്ക് ആ സമയത്ത് അത് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ പീസ് വല്ലതും മാസ്റ്റർ പീസ് വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. അയ്യ സാറ്, ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. ചെല്ല് നമ്പറൊക്കെ ഇതൊന്നും ശരി. നല്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സർക്കസിലെ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അതെ, എന്നെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ നല്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് അപ്പോയിന്റ് ചെയ്യുള്ളൂ. ഒന്നും പറ്റില്ലല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ ഒരാളെയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസിലെ ജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള സാധനങ്ങൾ കാണിക്കണം. സൈക്ലിംഗ് പരിപാടി ഇതുപോലെ ഒരാളെയാണ് ഞാൻ അപ്പോയിന്റ് ചെയ്യാൻ കാത്തിരിക്കുന്നത്. സർക്കസിലെ സർക്കസിലേക്ക് സ്വാഗതം. അയ്യോ സർക്കസോ? അയ്യോ, ഇത് സിനിമ ഇന്റർവ്യൂ അല്ലേ? അല്ല, ഓഡീഷനിൽ ഞാൻ സിനിമയുടെ ഓഡീഷൻ പറഞ്ഞ വന്നത്. അതേ പറഞ്ഞ ബസ് കിട്ടില്ല, അതുകൊണ്ട് സൈക്കിൾ ഓടി വന്നത്. ആണോ? ആ, ബ്രേക്ക് അല്ലേ വേറെ താഴെ വീടാതെ. അതുകൂടെ അപ്പൊ സർക്കസിന് വന്നതല്ല. അല്ല, അവനെ ഇറങ്ങും. ഇറങ്ങണ ഇവിടെ സാർ. സർക്കസ് എങ്കിൽ സർക്കസ്, ഓഡീഷൻ എന്തായാലും ഞാൻ വന്നിരിക്കും. ഞാൻ എന്താ ചെയ്യും സാർ പറഞ്ഞാൽ മതി. കണ്ണടിച്ചോ, കണ്ണടച്ചുകൊണ്ട് ഈ സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സാധാരണ ഒരാളല്ലേ. അതെ, ഞാൻ രണ്ടുപേരും വെച്ചുകൊണ്ട് കണ്ണ് കെട്ടി സൈക്കിൾ ഓടിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. സത്യം പറഞ്ഞു നമുക്ക് ഇതുപോലുള്ള ആൾക്കാരാണ് ആവശ്യം. കാര്യം പറഞ്ഞ വെറൈറ്റികൾ ചെയ്യുക വളരെ എനർജി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമാണ്, അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഇയാളുടെ സൈക്കിൾ ഞാൻ കൊടുക്കാം. അപ്പൊ ജനങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ആവും. വളരെ ആ കണ്ണ് കെട്ടി വണ്ടി ഓടിക്കുന്നതാണ് അതിന്റെ ഒരു. അയ്യോ, ഇതെങ്ങനെ ഓടിക്കുന്ന ദിനത്തിന്റെ എക്സൈറ്റ്മെന്റ്, പുതുമയുണ്ട്. അരെ, ഒരാളെ കൂടെ ഇരുത്തിട്ടാണ് ഓടിക്കാൻ. ഹലോ ഹലോ ഹലോ, എന്താ ഇത്? ഇറങ്ങണോ? ഇത് എന്നതാണ് കാണിച്ചേ? ഇടോ, ഇടോ, തന്റെ കണ്ണിന് കെട്ടാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ കണ്ണാണോ പിന്നെ? അയ്യോ സോറി സാർ, അറിഞ്ഞല്ലോ. സോറി സാർ, ക്ഷമിക്കട്ടെ സാർ. തന്റെ കണ്ണ് കുഴപ്പമില്ല, കുഴപ്പമില്ല സാറേ. ഞാൻ അറിഞ്ഞില്ല എന്റെ കണ്ണോ. ടെൻഷൻ കൊണ്ടാണ്, ടെൻഷൻ അടിക്കാതെ. നമ്മളൊക്കെ ഒരു കുടുംബം അല്ലേ.